സാമ്പത്തിക മാന്ദ്യം ശക്തമാകുമെന്ന IMF റിപ്പോർട്ടിനെ RBI ഗവർണർ ശക്തികാന്ത് ദാസ് ശരിവെക്കുമ്പോൾ കോവിഡിന് ശേഷം ഇന്ത്യൻ സമ്പദ്ഘടന വളർച്ച കൈവരിക്കുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ആഗോള വിപണിയാകട്ടെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിയാകും നേരിടാൻ പോകുന്നത്. കോവിഡിന് ശേഷം ഇന്ത്യൻ സമ്പദ്ഘടന വളർച്ച കൈവരിക്കും. ഈ വർഷം മുതൽ 7.4% വളർച്ച ഇന്ത്യ കൈവരിക്കുമെന്നും ശക്തികാന്ത് ദാസ് പറയുന്നു. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ശക്തമായി തന്നെ തുടരുന്നുണ്ടെന്നും RBI ഗവർണർ വ്യക്തമാക്കി. RBIയുടെ അവകാശവാദത്തിൽ വലിയ ആത്മവിശ്വാസം കൂടിയുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കുതിപ്പാണ് അദ്ദേഹം ഇപ്പോൾ പ്രവചിക്കുന്നത്. IMF ഇക്കാര്യത്തിൽ പറഞ്ഞതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ 1.9% വളർച്ച G20 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. അതായത് ലോക്ക്ഡൗണിന് ശേഷം വിപണി തുറന്നാൽ ഇന്ത്യയുടെ ഉപഭോക്തൃ ശേഷി കൂടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. IMF ഗ്രേറ്റ് ലോക്ക്ഡൗൺ എന്നാണ് നേരത്തെ വിശേഷിപ്പിച്ചത്. 9 ട്രില്യൺ ആഗോള വിപണിക്ക് നഷ്ടമാകുമെന്നും IMF പറഞ്ഞിരുന്നു. അതേസമയം 9 ട്രില്യൺ ജപ്പാന്റെയും ജർമ്മനിയുടെയും GDP മുകളിൽ നിൽക്കുന്ന തുകയാണ്. വളരെ ചുരുക്കം പോസിറ്റീവായ വളർച്ച ഉണ്ടാകുന്ന രാജ്യങ്ങളുടെ നിരയിലാണ് ഇന്ത്യ. ഇത് വളരെ മുന്നിലാണ് രാജ്യമെന്ന് സൂചിപ്പിക്കുന്നതായും ശക്തികാന്ത് ദാസ് പറഞ്ഞു. RBI കോവിഡിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി പഠിക്കുന്നുണ്ട്. സമയാസമയങ്ങളിൽ ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നും RBI പറഞ്ഞു. അതേസമയം ഇന്ത്യക്ക് തളർച്ചയും വളർച്ചയും ഒരേ സമയം ഉണ്ടാവുമെന്ന സൂചനയും ശക്തികാന്ത് ദാസ് നൽകിയിരുന്നു. കയറ്റുമതിയിൽ വന്ന ഇടിവ് 2008-2009 സാമ്പത്തിക പ്രതിസന്ധി കാലത്തേക്കാൾ രൂക്ഷമാണ്. കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും വിൽപ്പന അടക്കമുള്ള പിന്നോട്ടാണെന്നും RBI പറഞ്ഞു. അതേസമയം അടിയന്തരമായി ചെയ്യേണ്ട അടിസ്ഥാന നടപടികളും RBI പങ്കുവച്ചിട്ടുണ്ട്. പണം ലഭ്യതയും വായ്പാ ലഭ്യതയും ഉറപ്പാക്കണമെന്നും RBI ആവശ്യപ്പെട്ടു. സാമ്പത്തിക സമ്മർദ്ദം ഒഴിവാക്കുക, സുഗമമായ വിപണി ഉറപ്പാക്കുക എന്നിവയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് 50,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിവേഴ്സ് റിപ്പോ നിരക്ക് 4% നിന്ന് 3.75% കുറച്ചു. സംസ്ഥാനങ്ങൾ കോവിഡ് പ്രതിരോധത്തിന് 60% അധിക ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ പണം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് RBIയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കൊറോണ മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ വേഗത്തിൽ മറികടക്കുമെന്ന് ശക്തികാന്ത് ദാസ് വ്യക്തമാക്കി. 2020-21 സാമ്പത്തിക വർഷത്തിലാണ് 7.4% വളർച്ചയാണ് രാജ്യത്ത് പ്രതീക്ഷിക്കുന്നത്. ഇത് G20 രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്ക് തന്നെയായിരിക്കും. കോവിഡ് കാരണം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും രാജ്യം 1.9% വളർച്ചാ നിരക്ക് നിലനിർത്തിയേക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. 2020 ലോകം പിന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് അത് നേട്ടമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രാജ്യം. വെബ്ഡെസ്ക്, തത്വമായി ന്യൂസ്.